പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടും അവന്റെ വിധിവിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അതിവിശിഷ്ടവും പുണ്യപൂർണവും ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് നാം. പരിശുദ്ധ ഖുർആനിൽ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് രണ്ടിടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയിട്ടുണ്ട്. ലിയശ്ഹദു മനാഫി അലഹും വയദുക്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്ത്, അവർക്ക് പ്രയോജനം നൽകുന്ന സാക്ഷ്യം വഹിക്കുവാനും നിർണിതമായ ദിവസങ്ങളിൽ അല്ലാഹുവിനെ ഓർക്കുവാനും. അയ്യാമിൻ മഅലൂമാത്ത് എന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ്, അബൂ മൂസൽ അഷ്അരി, മുജാഹിദ്, അതാഉ, സഈദ് ബിൻ ജുബൈർ, ഹസൻ അൽ ബസരി എന്നീ പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിർണിതമായ ദിവസങ്ങൾ, ആദ്യത്തെ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിലാണ് ഇപ്പോൾ നാം ഉള്ളത്. വൽഫജിരി വലയാലിൻ അശർ, പ്രഭാതത്തെ കൊണ്ട് സത്യം, 10 രാവുകളെ കൊണ്ട് സത്യം, 10 ദിനങ്ങൾ. ഈ 10 ദിനങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്ന് പ്രമുഖരായ ഖുർആൻ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. വശ്ശഫ്ഇ വൽവത്ർ, ഇരട്ടയെ കൊണ്ടും ഒറ്റയെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9 എന്ന ഒറ്റ ദിവസമാകുന്നു, അൽ വത്ർ എന്നതുകൊണ്ട് വിവക്ഷ. ദുൽഹജ്ജ് 10 അഥവാ ബലി പെരുന്നാൾ ദിവസമാണ്, ഇരട്ട എന്നതുകൊണ്ട് വിവക്ഷ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ദിവസങ്ങൾ ഇത്രയും പ്രധാനപ്പെട്ട ദിനങ്ങളാകുവാൻ കാരണം ഈ ദിവസങ്ങളിലാണ് ഇസ്ലാമിലെ ആരാധനകളുടെ സാരാംശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത്. അതിൽ നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, അറഫാ ദിനമുണ്ട്, ഹജ്ജുണ്ട്, അതേപോലെ തന്നെ സദഖയുണ്ട്. ഇസ്ലാമിന്റെ മാർഗത്തിലും അള്ളാഹുവിന്റെ വഴിയിലും ധനം വ്യയം ചെയ്യുന്ന ശീലവുമുണ്ട്. ഇവയെല്ലാം ഒത്തിണങ്ങിയ കർമ്മം ഈ 10 ദിവസങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും പ്രാധാന്യം നൽകിയത് എന്ന് മുഹദ്ദിസുകളും മുഫസ്സിറുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒരിക്കൽ പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അസ്രി അഫ്ളൽ മിനൽ അമലി ഫീ ഹാദ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായി ഒരു കർമ്മവുമില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ, നമസ്കാരമാവട്ടെ, സദഖയാവട്ടെ, നോമ്പാവട്ടെ, ഖുർആൻ പാരായണമാവട്ടെ, ദിക്റാവട്ടെ, ദുആ ആവട്ടെ, തസ്ബീഹാവട്ടെ, തഹ്ലീലാവട്ടെ, തക്ബീറാവട്ടെ, എല്ലാത്തരം ആരാധനാ കർമ്മങ്ങൾക്കും ഈ ദിവസത്തിൽ പ്രാധാന്യമുണ്ട്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കർമ്മം ചൂണ്ടിക്കാണിക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാർ ചോദിച്ചു, അല്ലാ റസൂലെ, ജിഹാദും അതിന് താഴെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, വലൽ ജിഹാദ്, ജിഹാദും തീർച്ചയായും അതിന് താഴെ തന്നെയാണ്. പക്ഷേ ഇല്ലാ റജുൽ, ഒരാൾ, ഖറജ യുഹാസിറു ബി നഫ്സിഹി വ മാലിഹി ഫലം യർജ ബി ശൈഇൻ, റവാഹുൽ ബുഖാരി. തന്റെ ജീവനും ശരീരവും തന്റെ ധനവും സമ്പത്തും എല്ലാമായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്നു, ഒന്നും തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തി, അയാളെ കഴിഞ്ഞാൽ ഏറ്റവും പവിത്രമായ പുണ്യപൂർണമായ കർമ്മങ്ങൾ
നിങ്ങൾ ഈ ദിവസത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാൽ എന്താണ് ഈ ദിവസത്തിൽ വേണ്ടത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുകയാണ്. ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. നിങ്ങൾ ഈ ദിവസത്തിൽ കൂടുതൽ കൂടുതലായി അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന തക്ബീർ ധ്വനികളും ഹംദിന്റെ ധ്വനികളും സുബ്ഹാനല്ലാഹ് എന്ന തക്ബീഹിന്റെ ധ്വനികളും അന്തരീക്ഷത്തിൽ കൂടുതൽ കൂടുതൽ മുഴക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ ചെയ്യുവാനുള്ള പവിത്രമായ കർമ്മമാകുന്നു അത്. കൂടാതെ അറഫാ ദിനത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം. അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ചയാകുന്നു ആ നോമ്പ്. വെള്ളിയാഴ്ചയിൽ നോമ്പ് നോൽക്കുന്നവരുണ്ട്. കാരണം വെള്ളിയാഴ്ചയാണ് സൗദി അറേബ്യയിൽ അറഫാ ദിനം എന്നുള്ളത് പരിഗണിച്ച് ആ ദിവസത്തിലാകുന്നു നോമ്പ് നോൽക്കേണ്ടത് എന്ന ന്യായപ്രകാരം ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അങ്ങനെയാവാം. ദുൽഹജ്ജ് 9-നാണ് നമ്മുടെ നാട്ടിലെ അറഫാ ദിനത്തിന്റെ പ്രതീകാത്മകമായ ദിവസം എന്ന രൂപത്തിൽ ആ ദിവസമാണ് നോമ്പ് നോൽക്കേണ്ടത് എന്ന് കരുതിയിട്ട് ആ ദിവസം ശനിയാഴ്ച നോമ്പ് നോൽക്കേണ്ടവർ അങ്ങനെയും ആവാം. ഈ രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും വിസ്താരമാണ് ഇസ്ലാം. ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാനുള്ള പഴുത് നമ്മുടെ പക്കൽ തെളിവിന്റെ അടിസ്ഥാനത്തിലില്ല എന്ന് സാരം. അറഫാ ദിവസത്തിലെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞ മറുപടി യുക്കഫിറു സനത്തൽ മാളിയത്തു വൽ ബാഖിയ, പൊറുക്കും, ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലെ തെറ്റുകളും അതുമൂലം പൊറുക്കും. അത്രയും ശ്രേഷ്ഠമായ നന്മ നിറഞ്ഞ നോമ്പാകുന്നു അറഫാ ദിനത്തിലെ നോമ്പ്. അതോടൊപ്പം തന്നെ ഉദഹയ്യത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം നാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വ്യക്തമായ രൂപത്തിൽ പറഞ്ഞു, മൻ വജദ സഅതൻ ലിൻ യുദഹി ഫലം യുദഹി ഫലാ യഹ്ളുർ മുസല്ലാന. ഉദഹയ്യത്തറക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും ഉദഹയ്യത്തറക്കാത്തവർ നമ്മുടെ മുസല്ലയിൽ നമസ്കാരത്തലത്ത് കയറാൻ പാടില്ല. ഇത്രയും വിശിഷ്ടു പോകുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്നു ഹജ്ജ്. ഈ ഹജ്ജിനെ സംബന്ധിച്ചൊരിക്കൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എല്ലാ ആരാധനാ കർമ്മങ്ങളും ഞാൻ പരിശോധനയ്ക്ക് വിധേയമാക്കി. നോമ്പ്, നമസ്കാരം, സക്കാത്ത്, അങ്ങനെ തുടങ്ങി എല്ലാ കർമ്മങ്ങളും ഞാൻ പരിശോധനാ വിധേയമാക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഹജ്ജ് കർമ്മമാകുന്നു ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇബാദത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇബാദത്തുകൾ പല രൂപത്തിൽ വർഗീകരിക്കുകയും വകതിരിക്കുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ. അതിൽ ഇബാദത്തുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ അൽ ഇബാദാത്തു അല്ലാഹിറ വൽ ഇബാദാത്തുൽ ബാത്തിന, ബാഹ്യമായ ആരാധനകളും ആന്തരികമായ ആരാധനകളും. അൽ ഇബാദാത്തുൽ ബദനിയ വൽ മാലിയ വൽ ഫഇലിയ വ തർക്കിയ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരവധി വിഭാഗങ്ങളായി ഇബാദത്തുകളെ തിരിച്ചിട്ടുണ്ട്. അതിൽ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുണ്ട്, ധനം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുണ്ട്, ചില കർമ്മങ്ങൾ ചെയ്യേണ്ട ഇബാദത്തുകളുണ്ട്, ചില കർമ്മങ്ങൾ ഒഴിവാക്കേണ്ട ഇബാദത്തുണ്ട്. പ്രത്യക്ഷമായി നാം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ മറ്റാരാധനാ കർമ്മങ്ങൾ, ഇവയെല്ലാം ജനങ്ങൾ കാണുന്ന രൂപത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ബാഹ്യമായ ജനങ്ങൾക്കെല്ലാവർക്കും കാണാവുന്ന രൂപത്തിലെ ഇബാദത്തുകളാണ്. നമ്മുടെ ആന്തരികമായ ഇബാദത്തുണ്ട്. ഇഖ്ലാസ്, തവക്കുൽ, അല്ലാഹുവിനോട് സ്നേഹം, നല്ല നിയ്യത്ത്, മറ്റുള്ളവരെ സ്നേഹിക്കൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജനങ്ങളെ ഇഷ്ടപ്പെടൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഹൃദയവുമായി ബന്ധപ്പെട്ടതുണ്ട് ആന്തരികമായ ഇബാദത്ത്. ശരീരം കൊണ്ട് നാം ചെയ്യുന്ന അൽ ഇബാദാത്തുൽ ബദനിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്. ഇബാദാത്തുൽ മാലിയ എന്ന് പറഞ്ഞാൽ പള്ളിയുണ്ടാക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ സഹായിക്കാൻ, സദക്ക ചെയ്യാൻ, സക്കാത്ത് കൊടുക്കാൻ, അങ്ങനെ പണം കൊണ്ട് സമ്പത്ത് കൊണ്ട് നാം ചെയ്യുന്ന ഇബാദത്തുകൾ അൽ ഇബാദാത്തുൽ മാലിയ.
അൽ ഇബാദത്തുൽ ഫഇലിയ എന്ന് പറഞ്ഞാൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ, ചില കാര്യങ്ങൾ അള്ളാഹു ചെയ്യണം എന്ന് പറഞ്ഞത് അതേ രൂപത്തിൽ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഇബാദത്താണ്. ദിക്ര വേണം, ദുആ വേണം, നമസ്കാരം വേണം, അങ്ങനെയുള്ള നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനാ കർമ്മങ്ങൾ. ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ചെയ്യാൻ പാടില്ലാത്തതും ഇബാദത്താണ്. അൽ ഇബാദത്തു തർക്കിയ എന്നർത്ഥം. നിങ്ങൾ റമദാൻ മാസത്തിൽ, ഭാര്യ സംസ്കാര മാസത്തിൽ നിങ്ങൾ പകൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല, ഒരു കാര്യങ്ങൾ അനുവദനീയമായ കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിക്കുകയാണ്, ആ വർദ്ധിക്കുന്ന ഇബാദത്തും ഇതിന്റെ ഇനത്തിൽപ്പെടും. ഇങ്ങനെ ഇബാദത്തുൽ ലാഹിരിയ, അൽ ഇബാദത്തുൽ ലാഹിറ വൽ ബാത്തിന, വൽ ഇബാദത്തുൽ ബദനിയ വൽ മാലിയ, വൽ ഫഇലിയ വ തർക്കിയ എന്നെല്ലാം പറയുന്ന ഇബാദത്തിന്റെ അവാന്തര വിഭാഗങ്ങളെല്ലാം മേളിച്ചിട്ടുള്ള ആരാധനാ കർമ്മമാകുന്നു ഹജ്ജ്. ഇതെല്ലാം ശരീരത്തിന്റെയും പണത്തിന്റെയും ത്യാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുള്ള ഒരുപാട് മനാസിക്കുകൾ, അവ ആചരിക്കുന്നതിലെയും അനുഷ്ഠിക്കുന്നതിലെയും ഇബാദത്തുകളുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്ന ഇബാദത്തുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഇബാദത്തിന്റെയും സാരാംശം അടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ആരാധനാ കർമ്മമാകുന്നു ഹജ്ജ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പ്രസ്താവിക്കുന്നു. എന്താ ഹജ്ജിന്റെ പ്രത്യേകത? ഹജ്ജിനെ പോലെ ഒരു കർമ്മം ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. തെറ്റുകളും കുറ്റങ്ങളുമില്ലാത്ത, വൈകല്യങ്ങളില്ലാത്ത പരിപൂർണമായ ഇബാദത്തിന്റെയും തഖ്വയുടെയും പരകോടിയിൽ എത്തിയ ഇബാദത്താകുന്ന ഹജ്ജ് നിർവഹിച്ചാൽ ഉമ്മ പ്രസവിച്ചതുപോലെ വിശുദ്ധനായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. എന്താണ് ഈ ഹജ്ജിന്റെ സംഭവം? ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ വഹുദൽ ലിൽആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി ഈ ഭൂലോകത്ത് നിർമ്മിതമായ ആദ്യത്തെ ഭവനമാകുന്നു ബക്കയിൽ, അഥവാ മക്കയിൽ ഉള്ള അള്ളാഹുവിന്റെ ഗേഹം. ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ ഗോപുരമാകുന്നു അത്, അനുഗ്രഹീതമായ ഭവനമാകുന്നു അത്. ഫീഹി ആയാത്തും ബയ്യിനാത്ത്, അതിൽ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. മഖാം ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമസ്കരിച്ച പ്രാർത്ഥനാ സ്ഥലമുണ്ട്. വമൻ ദഖലഹു കാന ആമിന, ആ ഭവനത്തിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ അയാൾ നിർഭയനാൽ. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മനിസ്തതാഅ ഇലൈഹി സബീല. അതിനാൽ സാമ്പത്തികമായ സൗകര്യം, ശാരീരികമായ സൗകര്യം, വഴിയിൽ യാതൊരു കൊള്ളക്കും കവർച്ചക്കും താൻ വിധേയനാവുകയില്ല എന്ന സുരക്ഷിതത്വ ബോധം ഉള്ള ആളുകൾ നിർബന്ധമായും അള്ളാഹുവിനോട് ചെയ്തിരിക്കേണ്ട കർമ്മമാകുന്നു ഹജ്ജ് എന്ന് പറയുന്നത്. സാമ്പത്തികമായ സൗകര്യമുണ്ടായിട്ടും ഹജ്ജിനെ വീഴ്ച വരുത്തുന്ന ആളുകൾ, അവൻ ജൂതനായി മരിക്കട്ടെ, ക്രിസ്ത്യാനിയായി മരിക്കട്ടെ, തന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും ശാരീരികമായ ഒരു പ്രയാസങ്ങൾ ഇല്ലാതിരുന്നിട്ടും ഹജ്ജ് ചെയ്യാത്തവർ, അവർക്ക് ജിസിയ ചുമത്തണം എന്നുപോലും ഒരു സന്ദർഭത്തിൽ ഞാൻ ആലോചിച്ചു പോയി. സംഗതി ഗൌരവതരമാണ്, നാം അതിന്റെ ഗൌരവം മനസ്സിലാക്കണം. റസൂലുള്ളാഹി അലൈഹി വസല്ലം തിരുമേനിയോട് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ചോദിച്ച റസൂലെ, നറൽ ജിഹാദ അഫ്ളൽ അമൽ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ കർമ്മം ജിഹാദാണ്. അഫ്ല അനുജാഹിൻ, അതിനാൽ പെണ്ണുങ്ങളായ ഞങ്ങൾ ജിഹാദിന് പോയിക്കൊള്ളട്ടെയോ റസൂലെ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാക്കിൻ അഫ്ളൽ ജിഹാദി ഹജ്ജും മബ്റൂർ, ഏറ്റവും ശ്രേഷ്ഠമായ ജിഹാദ് എന്ന് പറഞ്ഞാൽ പുണ്യപൂർണമായ ഹജ്ജാകുന്നു. എങ്ങനെയാണോ ഓരോ ആരാധനാ കർമ്മവും നുസുക്കും നിർവഹിക്കേണ്ടത്, അരിനാ മനാസിക്കന, ഞങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചില്ലേ? ആ പ്രാർത്ഥനയുടെ പുനർച്ചയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ ഹജ്ജിന്റെ വേളയിൽ പറയുന്നു, ഖുദൂ മിന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഇപ്പോഴുള്ള ആരാധനാ കർമ്മങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊള്ളണം.
ഇങ്ങനെയാണ് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കേണ്ടത്. ആ ഹജ്ജാണ് ഇപ്പോൾ ഞാനും നിങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷക്കണക്കായ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും വന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഹജ്ജ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാണിച്ചു കൊടുത്ത ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ഹജ്ജ്, ഏത് രൂപത്തിൽ ഓരോ കാര്യവും നിർവഹിക്കണമെന്ന് വ്യക്തമായ ചിട്ടകളും ചട്ടങ്ങളും ആവിഷ്കരിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തോട് വിടവാങ്ങിയത്. ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ കർമ്മം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ചോദിക്കുകയാണ്, എന്താണ് ശ്രേഷ്ഠമായ പ്രവൃത്തി? നബി തിരുമേനി പറയുന്നു, ഈമാനും ബില്ലാഹ്, അല്ലാഹു വിശ്വസിക്കുക, ഈമാൻ, വ റസൂലിഹി, അല്ലാഹുവിന്റെ ദൂതനിൽ വിശ്വസിക്കുക, സുമ്മമാദാ, പിന്നെ എന്താ റസൂലെ, സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ്. അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ത്യാഗ പരിശ്രമങ്ങളും അധ്വാനങ്ങളും എല്ലാം ജിഹാദിന്റെ പേരിൽ പെട്ടു. ബുദ്ധിപരമായ ജിഹാദ്, സാമ്പത്തികമായ ജിഹാദ്, ശരീരത്തിന്റെ ജിഹാദ്, സമയത്തിന്റെ ജിഹാദ്, പദവിയും സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിൽ അവ എത്രയും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്ന ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രബോധനത്തിന്റെ ജിഹാദ്, വജാഹിദുഹും എന്ന് പറയുന്ന ആ ജിഹാദ്, അള്ളാഹുവിന്റെ ഖുർആൻ പ്രചരിപ്പിക്കുന്ന ജിഹാദ്, ഇസ്ലാമിനെതിരിൽ ആരോക്ക് ബുദ്ധിപരമായ രൂപത്തിൽ വിവേകത്തിന്റെ ശൈലിയിൽ വികാരത്തിന്റെ വഴികൾ പിട്ട് യുക്തിബദ്ധമായ രൂപത്തിൽ മറുപടി കൊടുക്കുന്ന ജിഹാദ്, എല്ലാ തരത്തിലുമുള്ള ജിഹാദ് അള്ളാഹുവിന് പ്രിയങ്കരമാണ്. പിന്നെ എന്താണ് റസൂലെ? നബി തിരുമേനി പറയുന്നു, ഹജ്ജും മബ്റൂർ. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, പുണ്യപൂർണമായ ഹജ്ജ്. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീണ്ടും ചോദിച്ചു, റസൂലെ, ഞങ്ങളും അങ്ങയോടൊപ്പം ജിഹാദിന് വരട്ടെയോ? കാരണം ഖുർആൻ പഠിച്ചു നോക്കുമ്പോൾ ജിഹാദിനേക്കാൾ ഏറ്റവും പവിത്രമായ ശ്രേഷ്ഠമായ പുണ്യം നിറഞ്ഞ ഒരു കർമ്മം ഞങ്ങൾക്ക് കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, വലാക്കിൻ അഹസനുൽ ജിഹാദു അജ്മലുഹു ഹജ്ജുൽ ബൈത്ത്, ഹജ്ജും മബ്റൂർ. ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരമായ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യലാകുന്നു. അള്ളാഹുവിന്റെ കഅബ നിങ്ങൾ സന്ദർശിച്ച് നിങ്ങൾ ജിഹാദ് നിങ്ങൾ ഹജ്ജ് ചെയ്യല. അൽ ഗാദി ഫീ സബീലില്ലാ വൽ ഹാജ് വൽ മുഅ്തമിർ വഫദുല്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന സൈനികൻ, അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവൻ, ഉംറ ചെയ്യുന്നവൻ, വഫദുല്ലാ, അള്ളാഹുവിന്റെ പ്രതിനിധി സംഘത്തിലെ ദൗത്യ സംഘത്തിലെ അംഗമാണ്. അള്ളാഹുവിന്റെ ദൗത്യ സംഘമാകുന്നു അവർ. മുയൂഹുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അതിഥികളാണ് ഹജ്ജിന് പോകുന്നവർ. നിങ്ങൾ കഅബയിൽ ചെന്നാൽ, മദീനയിൽ ചെന്നാൽ നിങ്ങൾക്ക് മറ്റൊരു പേരില്ല. നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന അബൂബക്കറും മുഹമ്മദുമല്ല, നിങ്ങൾ അവിടെ ചെന്നാൽ ലൈഫുല്ലാ, അള്ളാഹുവിന്റെ അതിഥിയാണ്. അള്ളാഹുവിന്റെ മന്ദിരം സന്ദർശിക്കുന്ന ലുയൂഫുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അതിഥികൾ, അതാണ് നിങ്ങളെ സംബോധന ചെയ്യാൻ അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താ അവർ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ മാർഗത്തിലെ സൈനികൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജിന് പോകുന്നവൻ, ഉംറ നിർവഹിക്കുന്നവൻ, എന്താ അവർ ചെയ്തത്? ദഅഹും ഫഅജാബൂഹു, അള്ളാഹു അവരെ വിളിച്ചു, അള്ളാഹുവിന് അവർ ഉത്തരം കൊടുത്തു. വസഅലൂഹു, അവർ അള്ളാഹുവിനോട് ചോദിച്ചു, ഫഅതാഹും, അള്ളാഹു അവർക്ക് നൽകി. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധി സംഘം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദൗത്യ സംഘമാകുന്നു ഈ പറയുന്ന ഹജ്ജിന് പോകുന്ന ആളുകൾ. ഹജ്ജിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നത് നമ്മുടെ നിയ്യത്തും നമ്മുടെ ഇഖ്ലാസും അനുസരിച്ചാണ്. ഇമാം നസഫി ഒരു സംഭവം രേഖപ്പെടുത്തുന്നു. കഅബയുടെ ചാരത്ത് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ, തൊണ്ണൂറുകളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, തൊണ്ണൂറോളം വയസ്സായി, നരച്ച് ഇനി നരയ്ക്കാനൊന്നും ബാക്കിയില്ല, ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എവിടെ നിന്നാകുന്നു താങ്കൾ? എത്ര കാലമായി നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ട്? ഇപ്പോൾ എത്ര പ്രായം? അദ്ദേഹം പറഞ്ഞു, മകനെ, നിന്നെപ്പോലെ കറുത്ത് കിടതൂർന്ന മുടിയായിരുന്നു എനിക്കൊരു കാലഘട്ടത്തിൽ, കറുത്ത് കരിവാളിച്ച് നല്ല ഇടതൂർന്ന മുടിയുടെ ഉടമയായിരുന്നു ഞാൻ. എന്റെ 20-ാമത്തെ വയസ്സിൽ ഞാൻ പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്നും ഹജ്ജിന് വേണ്ടി.
ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി പോകുന്ന വഴികളിലെല്ലാം തന്നെ കച്ചവടം ചെയ്ത് അധ്വാനിച്ച് വിയർപ്പൊഴുക്കി സമ്പാദിച്ച ഹലാലായ തുക കൊണ്ട് അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ 90 വയസ്സായി എനിക്ക്. 70 കൊല്ലം പിന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്രയും ത്യാഗങ്ങൾ ഇപ്പോഴില്ല. ഏതാണ്ട് 25-30 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് പോവുക എന്ന് പറഞ്ഞാൽ കപ്പലിലായിരുന്നു യാത്ര. നമുക്കെല്ലാവർക്കും അറിയാം, കപ്പലിൽ പോകുമ്പോൾ 3 മാസത്തോളം കടലിലെ ചൊരുക്കും കടലിലെ പ്രയാസങ്ങളും എല്ലാം താണ്ടിക്കൊണ്ട് മക്കയിലും മദീനയിലും എത്തുമ്പോൾ പലരും വഴിയിൽ മരിക്കും, പലരും രോഗികളായി തീരും. ഇങ്ങനെ യാതനകളും പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് ഹജ്ജിന് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമുക്കറിയാം, ഹജ്ജിന് വേണ്ടിയുള്ള പാതേയം ഒരുക്കുമ്പോൾ ആ കെട്ടുകളിൽ ഭദ്രമായി വെക്കും, നിങ്ങൾ വഴിയിൽ വെച്ച് മരിച്ചാൽ നിങ്ങളെ കഫൻ ചെയ്ത് കടലിൽ സംസ്കരിക്കുവാൻ ആവശ്യമായ തുണികൾ പോലും കരുതിയായിരുന്നു അന്ന് മക്കയിലേക്കുള്ള യാത്ര. ഇന്ന് മണിക്കൂറുകൾ മാത്രം മതിയാകുന്ന ഒരു യാത്രയായി ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രതിഫലത്തിൽ ഒരിക്കലും അള്ളാഹു കുറയ്ക്കാൻ പോകുന്നില്ല. പക്ഷേ ആ ത്യാഗത്തിന്റെ വിലയിരുത്തൽ അള്ളാഹു നടത്തും എന്ന കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ടതില്ല. ഈ ഹജ്ജ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ സംസ്കരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. എല്ലാ നിലക്കും സംസ്കരിക്കും. അള്ളാഹുവിന്റെ സന്നിധിയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച് നമസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്ന അതേ പ്രതീതിയാണ് ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് നാം ഹജ്ജിലൂടെ കടന്നുപോകുന്നത്. ഒരു ഉടുത്ത തുണിയും പുതക്കാനൊരു മുണ്ടും, ഇതല്ലാത്ത മറ്റൊരു വേഷവുമില്ലല്ലോ. ആഡംബരം എന്ന് തോന്നിക്കാവുന്ന തുന്നിയ ചെരുപ്പുകളാകുന്നു നിങ്ങൾ ധരിക്കുന്നത്. അതുപോലും ധരിക്കാൻ പാടില്ല. ഷൂ പാടില്ല, ബൂട്ട് പാടില്ല, ആഡംബരം തോന്നിക്കുന്ന രൂപത്തിലുള്ള ചെരുപ്പുകൾ പാടില്ല. നിങ്ങൾക്ക് സാധാരണഗതിയിൽ കാലിൽ വെയിൽ കൊള്ളാതിരിക്കാൻ, ചൂട് കൊള്ളാതിരിക്കാൻ പ്രാപ്തമായ ഒരു പ്രകാശമുള്ളൂ. അങ്ങനെ മരിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക്, ബർസഖിയായ ലോകത്തിലേക്ക് ഏത് രൂപത്തിലാണോ കടക്കാൻ പോകുന്നത് അതേ രൂപത്തിലാകുന്നു നിങ്ങൾ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോഴുള്ള വസ്ത്രധാരണം. രാജാവില്ല, മന്ത്രിയില്ല, ജനപ്രതിനിധിയില്ല, മുതലാളിയില്ല, പണ്ഡിതനില്ല, പാമരനില്ല, ദരിദ്രനില്ല, സമ്പന്നനില്ല. എല്ലാവരും എല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിന് മുമ്പിൽ അള്ളാഹുവിന്റെ അതിഥികളായി എല്ലാവരും തോളോട് തോളുരുമി നിൽക്കുകയും തവാഫ് ചെയ്യുകയും തഹ്റീം നടത്തുകയും ചെയ്യുന്ന ആ മഹത്തായ ദൃശ്യമുണ്ടല്ലോ, അതിന് സമാനമായ ഒരു ആരാധനാ കർമ്മം ലോകത്ത് ഒരു മതത്തിനും ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. അതിൽ സാനുഭൂതിയുണ്ട്, പരിഗണനകളുണ്ട്, കരുതലുകളുണ്ട്, അന്യോന്യമുള്ള സഹാനുഭൂതിയുണ്ട്. എല്ലാം അടങ്ങിയിട്ടുള്ള ഈ പരിശുദ്ധമായ ഹജ്ജ് നിങ്ങൾ നിർവഹിച്ചു വരുമ്പോൾ എല്ലാ മൂല്യങ്ങളും ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിട്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരിക. ഹജ്ജിലെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ നോക്കൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ത്യാഗപൂർണമായ ജീവിതമല്ലേ അത്? സ്വന്തം പിതാവിനോട് പ്രബോധനം നടത്തി, സ്വന്തം നാട്ടിൽ പ്രബോധനം നടത്തി, യുക്തിഭദ്രമായ രൂപത്തിൽ നക്ഷത്ര ഗോളങ്ങളല്ല, സൂര്യനല്ല, ചന്ദ്രനല്ല, അവയൊന്നും ആരാധിക്കാൻ അർഹമായ വിഭവങ്ങളല്ല, ബിംബങ്ങളല്ല, വിഗ്രഹങ്ങളല്ല, അവയൊന്നും വാസ്തവത്തിൽ തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞ് ദേശാന്തര യാത്രകൾ നടത്തി ഇറാഖിൽ നിന്നും ഈജിപ്തിലേക്ക്, ഷാമിലേക്ക്, വീണ്ടും ഈജിപ്തിലേക്ക്, വീണ്ടും ഫലസ്തീനിലേക്ക്, അവസാനം മക്കയിലേക്ക്, വീണ്ടും ഫലസ്തീനിലേക്ക് പോകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധനം നടത്തിയ പ്രവാചകനായിരുന്നു. മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അള്ളാഹുവല്ലാത്ത ഒന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. സൂറത്തു മറിയമിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥകൾ വിവരിക്കുന്ന ഭാഗം നിങ്ങൾ വായിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ. സൂറത്തുൽ ബഖറയിലും സൂറത്തു ആലി ഇംറാനിലും നിറഞ്ഞുകിടക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കൂ. ഖുർആനിലെ 30 അധ്യായങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. 80 ഇടങ്ങളിൽ ആ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഹജ്ജിലെ ആരാധനാ കർമ്മങ്ങൾ. നിങ്ങളൊന്ന് നോക്കൂ, ഇഹ്റാമിൽ പ്രവേശിക്കുന്നു, കഅബക്ക് ചുറ്റും നിങ്ങൾ തവാഫ് നടത്തുകയാണ്. ആരാണ് ആ കഅബ നിർമ്മിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും പുത്രൻ ഇസ്മായിലും.
അതിനുശേഷം തവാഫിന് ശേഷം നിങ്ങൾ സഹി നടത്തുന്നു. സഫാ മറവുകൾക്കിടയിൽ ഇന്ന സഫാ വൽ മറവത മിൻ ശഅഇറില്ലാ, സഫയും മറവയും അള്ളാഹുവിന്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു എന്ന പരിശുദ്ധ ഖുർആൻ വാക്യത്തിൽ ഓതിക്കൊണ്ട് നോക്കണം നിങ്ങൾ. സഫയുടെയും മറവയുടെയും ഇടയിൽ സഹിക്കുന്നു, അവിടെ ചെന്ന് ആരാധനകൾ നിർവഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജനകോടികൾ അവിടെ സമ്മേളിക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഇവരെ ഒരുമിച്ച് കൂടിയത്? ഈ പ്രപഞ്ചത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആകാശ ലോകത്ത് വന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളും സങ്കടങ്ങളും ദേവരാതികളും ആവരാതികളും കേൾക്കുവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്നു, മലക്കുകളെ, എന്താണ് ഇവർ വന്ന ആവശ്യം? ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും, സംശയമില്ല. അങ്ങനെയുള്ള അറഫയിൽ നിങ്ങൾ അറിയണം, രോഗിയാവുന്ന ആളുകളെ പോലും ഹജ്ജിന് പോകുന്ന ആളുകൾ രോഗികളായി കഴിഞ്ഞാൽ ആശുപത്രിയിൽ നിന്നും സ്ട്രക്ചറിൽ കൊണ്ടുവന്ന് അറഫ മൈതാനത്ത് നിർത്തിക്കൊണ്ടാകുന്നു ഹജ്ജിന്റെ കർമ്മം പൂർത്തിയാക്കുന്ന. അറഫയിലുള്ള നൃത്തമാകുന്നു ഹജ്ജ്. അത് മഹസറാണ്. നാളെ മഹസറിൽ ഏത് രൂപത്തിൽ ഒരുമിച്ച് കൂടുമോ ആ മഹസറിന്റെ ഒരു പതിപ്പാകുന്നു ഈ പറയുന്ന അറഫ എന്ന് പറഞ്ഞാൽ. ജനങ്ങൾ അന്യോന്യം അറിയുന്ന മനസ്സിലാക്കുന്ന രംഗം. പറയുന്നു ചരിത്രത്തിൽ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബിവിയെ തിരിച്ചറിഞ്ഞ സ്ഥലമാകുന്നു അത് എന്ന്. ആ ചരിത്രം എന്തോ ആവട്ടെ, അവിടെ ലക്ഷക്കണക്കായ ആളുകൾ സമ്മേളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞും കണ്ണീരോടുകൂടിയും കൈകൾ ഉയർത്തിയും സങ്കടങ്ങൾ പറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ അതേ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുന്നു. മഷ്അറുൽ ഹറാമിലെ പ്രാർത്ഥന, ജംറയിൽ പോയി കല്ലെറിയൽ, മുടികളയൽ, അറുക്കൽ, ഇഫാദിയുടെ തവാഫ്, മിനായിൽ നിങ്ങൾ രാപ്പാർക്കൽ, പിന്നെ വിടവാങ്ങൽ തവാഫ്, അങ്ങനെ ഹജ്ജിലെ ആരാധനാ കർമ്മങ്ങൾ കേവലം 4 ദിവസങ്ങളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഈ ആരാധനാ കർമ്മങ്ങൾ ബാഹ്യമായി നിങ്ങൾ നോക്കിയാൽ ഒരർത്ഥവും നിങ്ങൾ കാണില്ല. മുദ്ദലിഫയിൽ പോകുന്നു, മിനായിൽ പോകുന്നു, കല്ലെറിയുന്നു, തവാഫ് ചെയ്യുന്നു, സഹി ചെയ്യുന്നു. ഭൗതികമായ കണ്ണുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ഇവക്കൊന്നും അർത്ഥമില്ല. പക്ഷേ അറിയണം, അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ ആ രൂപത്തിൽ അനുഷ്ഠിച്ചുകൊണ്ടും ത്യാഗിവര്യനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ടും നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗപ്രവേശത്തിനുള്ള ഉപാധിയാക്കി ചിന്തിക്കുക. എല്ലാം അടങ്ങിയിട്ടുള്ള ഈ ഹജ്ജിന് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹലാലായ സമ്പാദ്യം കൊണ്ട്, നല്ല ഇഖ്ലാസോടുകൂടി, നല്ല നിയ്യത്തോടുകൂടി, പാപങ്ങളെല്ലാം അള്ളാഹു പൊറുക്കണമെന്ന വ്യക്തമായ ധാരണയോടുകൂടി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു മഹത്തായ കർമ്മമാണ്. ഈ വ്യക്തി ഹജ്ജിന് പോകുന്നതോടുകൂടി നിങ്ങൾ അറിയണം, കടങ്ങൾ വീട്ടുമയാൽ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുമയാൽ, അയാൾക്കും മറ്റുള്ളവർക്കുമിടയിൽ പിണക്കങ്ങളോ അസ്വാരസ്യങ്ങളോ അലോസരങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം പറഞ്ഞു തീർത്ത് പൊരുത്തപ്പെട്ട് ഒരു ശുദ്ധ മനുഷ്യനായിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് പോകുന്നത്. നോക്കണം നിങ്ങൾ, എന്തെങ്കിലും ബാധ്യതകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്, ഒരു ബാധ്യതയുമില്ലാതെ എല്ലാം കുട്ടികളും ഭാവിയിൽ അള്ളാഹു വരെ നോക്കിക്കൊള്ളും. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വേവരാതിയില്ല, മക്കളെ സംബന്ധിച്ചിടത്തോളം ആദിയില്ല, ആരെ സംബന്ധിച്ചും എനിക്ക് പരാതിയില്ല എന്ന ശുദ്ധ മനസ്സോടുകൂടി എല്ലാ പിണക്കങ്ങളും തീർത്ത്, എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച്, എല്ലാ ബാധ്യതകളും വീട്ടി, എല്ലാ കടങ്ങളും പറഞ്ഞവസാനിപ്പിച്ച് ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ആ മനുഷ്യൻ തിരിച്ചു വരുന്നത് കഅബ കണ്ട കണ്ണുകൊണ്ടാണ്, കഅബയ്ക്ക് ചുറ്റും തവാഫ് ചെയ്ത കാലുകളുമായി കൊണ്ടാണ്, കഅബയുടെ സമീപത്തിരുന്ന് അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിയ കൈകളുമായാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള വ്യക്തി വീണ്ടും തെറ്റുകളിലേക്ക് പോവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഹജ്ജും മബറൂർ, പുണ്യപൂർണമായ ഹജ്ജ്. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം അതിനില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച രൂപത്തിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആശിച്ച രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് പോയ എല്ലാതരം സഹോദരി സഹോദരന്മാർക്കും മബ്റൂറായ ഹജ്ജ് നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ്
2 is contact 8547539820.